നമസ്കാരം. ഇപ്പോ കേട്ടത് ആര്യ രാജേന്ദ്രന്റെ പ്രതികരണമാണ്. ഈ സംഖികളുടെ ഒരു സ്ഥിരം സ്വഭാവമുണ്ട്. അതായത് ഈ ഊളന്മാർ അല്ലെങ്കിൽ കുറുക്കന്മാർ എന്നൊക്കെ പറയുന്ന വിഭാഗക്കാരാണ്. എന്തെങ്കിലും കിട്ടിയാൽ അല്ലെങ്കിൽ മറ്റേ നിലാവ് കാണുമ്പോൾ അങ്ങ് ഓരിയിടുക, ഓരിയിട്ടോണ്ടിരിക്കുക. ഇതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോ കഴിഞ്ഞ ദിവസത്തെ കൗൺസിൽ യോഗത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെ പിന്നീടും കൈയടിക്കാൻ തോന്നുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു പ്രായം 21 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അതിന് മുന്നിലിരുന്ന് ഒരു കാര്യം പറയാൻ ഇരിക്കുന്നവരുടെ പ്രായം നോക്കിയാൽ ഈ പറയുന്ന കുട്ടി അവരുടെ മകളുടെ പ്രായം മാത്രമേ ഉള്ളൂ. എന്നിരുന്നാൽ കൂടിയും അവഹേളനവും ഈ കൂവലും ബഹളവും, അതായത് ഇരിക്കുന്നത് കൗൺസിൽ യോഗത്തിലാണെന്ന് സാമാന്യ ബോധമില്ലാത്തതാണ്. പക്ഷേ ആ ആര്യയുടെ ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദത്തിന് കൊടുക്കണം മാർക്ക്. ബിജെപിയുടെ ഏതെങ്കിലും ഒരു നേതാവിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചുറുചുറുക്കുള്ള ഒരു കൗൺസിൽ നേതാവിന് ഈ ആജ്ഞാശക്തി ശബ്ദത്തിനുണ്ടാവൂ എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. പെണ്ണല്ലേ വകവയ്ക്കണ്ട, പെണ്ണല്ലേ താറടിക്കാം, സ്ത്രീയല്ലേ അപമാനിക്കാം, സ്ത്രീയല്ലേ അവഹേളിക്കാം. ഇതൊക്കെയാണ് മനസ്സിലിരുപ്പ്. കുലസ്ത്രീകളോട് മാത്രമാണല്ലോ വിധേയത്വം. ആ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കാനാണ് ശ്രമിച്ചതും പോളിച്ചാടിക്ക് കയ്യിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്തൊരു ആർജവമാണ് ആ കുട്ടിക്ക് പറയുന്ന വാക്കുകൾ. ഇത്രയും വലിയൊരു കൗൺസിൽ 100 അംഗങ്ങളിൽ 30-40 പേര് ഇറങ്ങി ഒരു വിഷയത്തെ സംബന്ധിച്ച് അവർ ഒരു ആരോപണം ഉയർത്തുകയാണ്. പ്രത്യേക കൗൺസിൽ യോഗം വിളിക്കുന്നു ആ വിഷയം ചർച്ച ചെയ്യാൻ. പറയേണ്ട കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാൻ പറഞ്ഞു. പറഞ്ഞതിന് ശേഷം പിന്നെ മറുപടി കേൾക്കണ്ട, പിന്നെ അങ്ങോട്ട് ഓരിയിടൽ തുടങ്ങി, കൂവല് തുടങ്ങി, ബഹളം തുടങ്ങി. അവരുടെ ആവശ്യം എന്താണ്? ജനാധിപത്യം ഒന്നും ഇതിന് സാമാന്യ ബോധമില്ല. ഈ സാമാന്യ ബോധം എന്ന് പറഞ്ഞാൽ ഈ സംഘപുത്രന്മാരുടെ ഈ ശാഖയെ ചെന്നിരുന്നാൽ കിട്ടുന്ന ഒരു സാധനമല്ലോ. അതൊരു പൊതുബോധത്തിൽ നിന്നുണ്ടാകേണ്ടതാണ്. എന്തെങ്കിലും പറഞ്ഞ് ഓരിയിട്ടതിന് ശേഷം കൗൺസിൽ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങളിതാ ധീര ദേശാഭിമാനികളായി എന്നുള്ള ഒരു തോന്നൽ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. അതിന്റെ കുഴപ്പമാണ് ഈ പൊട്ടത്തരമൊക്കെ കാണിക്കുന്നത്. മറുപടി കേട്ടതിന് ശേഷം അതിൽ ക്രോസ് ചെയ്ത് മേയറുടെ വായടപ്പിച്ചതിന് ശേഷം പുറത്തിറങ്ങി വരുന്നതാണോ ഈ ധീരതയെന്നോ അല്ലെങ്കിൽ അതാണ് ഹീറോയിസം എന്നൊക്കെ പറയുന്നത്? ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുക, ആക്ഷേപം ഉന്നയിക്കുക, എന്നിട്ട് വ്യക്തിയെ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക. ആര്യ പറഞ്ഞതിലുണ്ട്, ഞാനാണ് ഈ സീറ്റിൽ ഇരിക്കുന്നതെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇത് എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് മേയറാണ്, എന്നിട്ട് ഒരു ചിരിയും കൂടി പാസ്സായി കൊടുത്തു. നിഷ്പ്രഭമായി പോയില്ലേ ബി ജെ പി കൗൺസിലർമാർ? ആ ചിരിക്ക് കൊടുക്കണം പൈസ. എന്തൊരു നിർമ്മലമായി ചിരിച്ച് കാണിച്ചു കൊടുത്തു. ഈ ബേളവും കോലാഹലവും ഒക്കെ കണ്ടപ്പോൾ ഇതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല എന്ന തരത്തിലുള്ള ആ ഇരിപ്പും ആ ചിരിയും ആ ആത്മവിശ്വാസവും അതൊക്കെ കണ്ടിട്ട് ബി ജെ പി നേതാക്കന്മാർക്ക് എന്നെ ഒരു നാണം വരുന്നില്ലേ? ഒരു സ്ത്രീയോട് ഇത്തരത്തിലുള്ള അവഹേളനവും ഇത്തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ട് നിങ്ങൾ ജയിച്ചു എന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ ആത്മകഥ ചോദിച്ചാൽ മതി, ആരാണ് അവഹേളിക്കപ്പെട്ടതെന്ന്. അതാണ് പറയുന്നത്, ഊർജസ്വരവും കാര്യക്ഷമതയോടുകൂടി ഇടപെടാൻ കഴിയുമെങ്കിലും സ്വന്തം പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അത് മടിയിൽ കനമുള്ളവന് മാത്രമാണ് ഒരു വിഷയത്തിൽ എന്തെങ്കിലും ആരോപണം ഉയർന്നു വരുമ്പോൾ അതിൽ മറുപടി പറയാൻ വേണ്ടി തല താഴ്ത്തി നിൽക്കേണ്ടി വരുന്നത്. ആര്യ തല ഉയർത്തി നിന്ന് ചിരിച്ചിട്ടുണ്ട്, തല ഉയർത്തി നിന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ മറുപടി നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നില്ല. കൃത്യമായി അവർ മറുപടി പറഞ്ഞ് എന്താണ് ഈ SC ST ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നതിന്റെ പശ്ചാത്തലം എന്താണെന്നും അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നും അവർ കൗൺസിലിൽ വിശദീകരിച്ചിട്ടുണ്ട്. എവിടെ കേൾക്കാൻ? ഞങ്ങൾക്ക് ഇങ്ങനെ ഓരിയിട്ടുകൊണ്ട് നടക്കണ്ടേ? ഞങ്ങൾക്ക് ഇപ്പോൾ പറയും പോലെ ഈ നാട്ടിൽ കിറ്റ് കൊടുത്തത് ആരാണ്? അത് BJP ആണെന്ന് ഈ ഇലക്ഷൻ മുഴുവൻ പാടിക്കൊണ്ട് നടന്നില്ലേ? കേന്ദ്ര സർക്കാർ കൊടുത്ത കിറ്റാണ് കേരളത്തിലെ ജനതകൾക്ക് കൊടുത്തതെന്ന് പാടി പുകഴ്ത്തിക്കൊണ്ട് നടന്ന നേതാക്കന്മാരല്ലേ? അപ്പോ നിങ്ങളുടെ ഈ ഓരിയിടൽ എന്തിനാണ് എന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും ബോധ്യപ്പെടും. ജനം സത്യം അറിയരുത്, ജനത്തിനെ കാര്യങ്ങൾ അറിയിക്കാൻ പാടില്ല. നുണകൾ ഇങ്ങനെ ഓരിയിട്ടുകൊണ്ട് നടക്കുക, അതിന്റെ പുറത്ത് കുറെ ദിവസം കയറി നിന്ന് അഭിരമിക്കുക. എന്തായാലും തുടർച്ചയായി 2 തവണയും ഒരു തവണ പഞ്ഞിക്കിട്ടതിന്റെ ക്ഷീണം തീരുന്നതിന് മുന്നേ അടുത്ത വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു, വീണ്ടും എടുത്ത് പഞ്ഞിക്കിട്ടും, ഇനിയും വരും, അപ്പോഴും പഞ്ഞിക്കിടും. അങ്ങനെ BJP യുടെ 5 വർഷം ഇങ്ങനെ പഞ്ഞിക്കിടാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടിരിക്കുന്നു. അതിന് ചുറുചുറുക്കുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ചുറുചുറുക്കുള്ള ഒരു യുവതിയായ മേയർ അതിന് ഇത്ര ആർജവത്തോടെ നിൽക്കുമ്പോഴും ഇത്ര ലഘൂകരിച്ച് ഇവരുടെ പ്രതിഷേധങ്ങൾ കണ്ടു കഴിയുമ്പോൾ അവർക്ക് കൈയടിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാണ്?